നമ്മൾ പലരുടെയും വാട്സപ്പിലേക്ക് വന്നൊരു വാർത്തയുണ്ട്. ആലപ്പുഴയിൽ നിന്ന് മട്ടനാണെന്ന് പറഞ്ഞ് പട്ടി ഇറച്ചി നൽകിയ ഹോട്ടലിൽ റെയ്ഡ് നടന്നു എന്നത്. ആലപ്പുഴയിലെ അശോക ഹോട്ടലാണെന്ന് പറഞ്ഞ് അശോക ബേക്കറിയുടെ പടം വെച്ചും ഇത് പ്രചരിച്ചു. ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ നിരവധി പേരുണ്ട്. അവരുടെ അറിവിലേക്കാണ് ഞങ്ങൾ ഈ വാർത്ത നൽകുന്നത്. പട്ടിയിറച്ചി പിടിച്ചു എന്നുള്ള വാർത്ത ശരിക്കും വിശ്വസിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. ആലപ്പുഴ നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന് ഇത് സംബന്ധിച്ച് നിരവധി കോളുകളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹർഷിത് നമ്മളോടൊപ്പം ഉണ്ട്. ഫോണും വരുന്നുണ്ട്. നമ്മുടെ വാട്സപ്പിലൊക്കെ നമുക്കറിയാവുന്നവരും അറിയാത്തവരൊക്കെ ഒരുപാട് പേര് ആ സ്റ്റാറ്റസ് തിരക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇത് മുൻപ് തായ്ലാൻഡിൽ നടന്നൊരു സംഭവമാണ്. സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് നമ്മൾ പലപ്പോഴും ഈ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളോ ഇല്ലാത്ത കാര്യങ്ങളോ ഒക്കെ പൊലിപ്പിച്ച് കാണിച്ച് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണിത്. ആലപ്പുഴയിലെ അശോക ബേക്കറിയാണിത്. ഇവരുടെ പടം വെച്ചിട്ട് ഇപ്പോൾ വാട്സാപ്പിൽ ഈ വലിയ തോതിൽ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിക്കുകയാണ്. ഞങ്ങളിപ്പം അശോക ബേക്കറിയാണ്. ഞങ്ങൾക്ക് ഹോട്ടലില്ല. ഞങ്ങൾ വർഷങ്ങളായിട്ട് 70 വർഷങ്ങളായിട്ട് ബേക്കറി നടത്തിക്കൊണ്ട് വരുന്നവരാണ്. ഇത് നമ്മളെ തകർക്കാനായിട്ട് ആരാണ്ട് ശ്രമിക്കുന്നതായിട്ടാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ഈ ഒരു വ്യാജ വാർത്ത ശരിയാണെന്ന് വിശ്വസിക്കുന്ന കുറേ മനുഷ്യരിപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ ഒന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത്തരം ഒരു അന്വേഷണത്തിന് ഇറങ്ങിയത്. ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. ഈ വാട്സപ്പ് കഥയുടെ സത്യാവസ്ഥ കണ്ടെത്തിയത് ഷമ്മി പ്രഭാകറാണ്. ഷമ്മി തന്നെ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഷമ്മി, നമുക്കറിയാം വാട്സപ്പിൽ ഒരു ഒരു വാർത്ത വന്നാൽ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 100 എത്രയോ ഗ്രൂപ്പുകളുണ്ട് ഇതിനുവേണ്ടി. അപ്പോൾ ഏതൊക്കെ ആളുകളിലേക്ക് എത്തുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഇതിന് പിന്നിൽ ഇപ്പോൾ ഈ കടയിലെ ആൾ പറഞ്ഞതുപോലെ മനഃപൂർവ്വം ആരെങ്കിലും ചെയ്തതാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ചൈനയിൽ നടന്ന അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് നടന്ന കാര്യം ഇവിടെ ആലപ്പുഴയിലെ ഒരു കടയുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നത്? ആര്യ, കുറേ ദിവസം മുമ്പ് തന്നെ ഇത്തരമൊരു മെസ്സേജ് എനിക്ക് അടക്കമുള്ളവർക്ക് കിട്ടിയിരുന്നു. പക്ഷെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതൊരു ഫേക്ക് ആയിട്ടുള്ള വാർത്തയാണ് എന്നുള്ളതുകൊണ്ട് അത് നമ്മൾ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവർ ലക്ഷ്യം വെക്കുന്നത് ഒരു വേറൊരു ഓഡിയൻസിനെയാണ്. ഇപ്പോൾ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം ഈ ഫാക്ട് ചെക്കിംഗ് വളരെ കർശനമായതോടുകൂടി ഇത്തരം ആൾക്കാരിപ്പോൾ ആശ്രയിക്കുന്നത് ഈ വാട്സാപ്പിനെയാണ്. അപ്പോൾ ഇതിങ്ങനെ 100 കണക്കിന് ഗ്രൂപ്പുകളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഒരു ലക്ഷം പേര് കാണുമ്പോൾ അതിലൊരു 10,000 പേര് ഇത് സത്യമാണെന്ന് ധരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് ഇവരുടെ ലക്ഷ്യം. സാധാരണഗതിയിൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയും, അത് ഫേക്ക് വാർത്തയാണ് എന്നുള്ളത്. അത് അങ്ങനെയാണ് പല ആൾക്കാരും നമ്മളിലേക്ക് ചോദ്യങ്ങൾ എറിയുന്നത്. നിങ്ങൾ ഈ വാർത്ത കൊടുക്കുന്നില്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഹോട്ടലുകാരെ സംരക്ഷിക്കാനാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നു. അപ്പം ആദ്യഘട്ടത്തിൽ നമ്മളത് കാര്യമാക്കാതെ തള്ളിക്കളഞ്ഞെങ്കിലും പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് വലിയ തോതിൽ ഇത് പ്രചരിക്കുന്നു എന്നുള്ളത്. പലർക്കും 2, 3, 4 പ്രാവശ്യം ഇത് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്ത് കിട്ടുന്നു. അതുപോലെ തന്നെ പുതിയ ഗ്രൂപ്പുകളിലേക്ക് ഇത് വ്യാപിക്കുന്നു. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പല ഗ്രൂപ്പുകളിലും നടക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഇത് സംബന്ധിച്ച് ഒന്ന് പരിശോധിക്കണോ അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കണം എന്ന് നമ്മളൊന്ന് കരുതുകയും ഒന്ന് അന്വേഷിച്ച് പോവുകയും ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ ഹോട്ടലുകാരെല്ലാം ഞാൻ ചെല്ലുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവരെ പല ആൾക്കാരും വിളിച്ചിരുന്നു. അതിനുശേഷം ഹെൽത്തിനെ കണ്ടു. ഏറ്റവും അവസാനമാണ് ഈ അശോക ബേക്കറി ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അവരുടെ പടം വെച്ച് വേറൊരു വാട്സാപ്പും നന്നായിട്ട് പ്രചരിക്കുന്നുണ്ട്. ആലപ്പുഴയിലെ അശോക ബേക്കറിയിൽ നിന്ന് ഇതുപോലെ മട്ടനാണെന്ന് പറഞ്ഞ് പട്ടിയിറച്ചി വയ്ക്കുന്നു. അവിടെയാണെങ്കിൽ ആ പാടെ ബേക്കറി ഐറ്റംസ് മാത്രമാണുള്ളത്. അപ്പോൾ സമൂഹത്തിലെ ഒരു വിഭാഗം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവർക്കിടയിൽ ഇത്തരം ആശയ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നത്. അവർക്ക് എന്തോ അതിലൊരു വലിയ സന്തോഷം കിട്ടുന്നു, ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. ഈ സത്യാനന്തര കാലത്തൊക്കെ ഇത് കണ്ടുപിടിക്കാൻ വഴികളുണ്ട്. പക്ഷേ എത്തുന്ന എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഈ ഇതാണ് സത്യാവസ്ഥ എത്തിക്കുക അത്ര എളുപ്പമല്ല. ശരി ഷമ്മി, എന്തായാലും അഭിനന്ദനങ്ങൾ ഇങ്ങനെ ഒരു നല്ല വാർത്ത ആളുകളിലേക്ക് എത്തിച്ചതിന്.